സ്വാഗതം. ഇന്ന് എൻ്റെ പപ്പ മരിച്ചിട്ട് 16 ദിവസം കഴിഞ്ഞു. ഞാൻ ബലിയിടാൻ വേണ്ടി വന്നതാണ് ആലുവ ശിവക്ഷേത്രത്തിൽ. ഏറ്റവും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബലി നടക്കുന്ന സ്ഥലമാണ് ആലുവ മണപ്പുറം. അവിടെയാണ് ഞാൻ പപ്പയ്ക്ക് ബലിയിടുന്നത്. ഈ 41 ദിവസം കഴിയുമ്പോൾ ഒരു ബലിയും കൂടെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ബലിയിടാൻ വേണ്ടി പോവുകയാണ്. നേരെ വീഡിയോയിലോട്ട് പോകും. എണീറ്റു കുളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. നല്ല അതിരാവിലെ തന്നെ ഞങ്ങൾ വന്ന് കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ടായിരുന്നു എനിക്ക് ഇവിടെ വരെ വരാൻ. ഏകദേശം 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇവിടെയാണ് ലാസ്റ്റ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഇത്രക്കിത്രേ ഉള്ളൂ. ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ നദിയിൽ ചേരും, അല്ലെങ്കിൽ മണ്ണിൽ ചേരും. എത്രയോ ആത്മാക്കൾ അടങ്ങിച്ചേരുന്ന ഒരു നദിയാണ് ആലുവ. നദിക്ക് പേരുണ്ടോ? പെരിയാർ ആലുവ മണപ്പുറം. ആലുവ പെരിയാർ, ആലുവ മണപ്പുറം പെരിയാറാണ്. ഇവിടെ സ്വയംഭൂവാണ്, ഭഗവാൻ സ്വയംഭൂവായിട്ടിരിക്കുന്നതാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം ആകുമ്പോഴത്തേക്കും അമ്പലം എല്ലാം എന്ത് ചെയ്യും? പൊളിക്കും. പൊളിച്ച് ഭഗവാനെ, ഭഗവാൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ റിയലായിട്ട് ഇവിടെ ഇരിക്കും. പിന്നെ മഴക്കാലം കഴിയുമ്പോൾ അത് വീണ്ടും അതെന്ത് ചെയ്യും? വീണ്ടും വെച്ച് കെട്ടും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അങ്ങനെ ഒരു അമ്പലവും കേരളത്തിലില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ ആലുവയിൽ. പിന്നെ ഈ പാലം തന്നെ എത്ര വർഷമായി കണ്ണ പണിതിട്ട്? ഇതൊരു 6 വർഷം കഴിഞ്ഞു. 6 വർഷം കഴിഞ്ഞു ഈ പാലം പണിത് എടുത്തിട്ട്. അപ്പം അവിടുന്ന് ഞാനിപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് പാലം കയറിയിട്ടാണ് ഇതിലെ പോകുന്നത്. ഇപ്പോൾ അപ്പുറം വഴിയും വഴിയുണ്ട്. അതായത് സിനിമാ നടൻ ദിലീപേട്ടൻ്റെ വീട് ഇവിടെയാണുള്ളത്. ഈ ആലുവയിലാണ് ഞാൻ കണ്ടു, ഗേറ്റൊക്കെ കണ്ടു. അതിനടുത്താണ് സിനിമാ നടൻ ദിലീപേട്ടൻ്റെ വീടുള്ളത്. ആലുവ അടുത്താണ്. ആ വീട് കഴിഞ്ഞാണ് ഞാൻ വരുന്നത്. വീട് ഞാൻ കണ്ടു. ദിലീപേട്ടൻ ഒരുപാട് വേദനിച്ചൊരു മനുഷ്യനാണ്. ദിലീപേട്ടൻ കാരണമില്ലാതെ ഒരുപാട് അത് മഹാദേവൻ്റെ ഒരു മഹാദേവനാണോ? രാമൻ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. ഒരുപാട് കഴിവുള്ള മനുഷ്യരാണ് ഇവിടെ. പിന്നെ ഇവിടെ ആർക്കും അസൂയം കുശുമ്പോ ഒന്നുമില്ല. ആർക്കും സ്വത്തിനോടോ മോദനോടോ ഒന്നും ആർത്തിയുള്ളവരല്ല ഇവിടെ ഉള്ളവർ. എല്ലാവരും ഈശ്വരഭക്തരായിട്ട് ജീവിക്കുന്നു. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം അവിടെ എല്ലാവരും ബലി.